ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വോയിസ് ഓവർ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് അടുത്ത മാസം 4-ാം തീയതി മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ പോവുകയാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയാണ് ഈ ഒരു വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ സ്ഥാപനങ്ങളാണ് തുറക്കുന്നത്, ഏതൊക്കെ ക്ലാസ്സിനാണ് ക്ലാസ് തുടങ്ങാൻ പോകുന്നത് എന്നുള്ളതൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക. നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക്. കോവിഡ് അവലോകനത്തിന് ശേഷം മുഖ്യമന്ത്രി ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒക്ടോബർ 4 മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ട കാര്യം തന്നെയാണ് സ്കൂളുകൾ തുറക്കണം എന്നുള്ള കാര്യം. അപ്പോൾ ഇതാ ഒക്ടോബർ 4 മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ആദ്യം തുറക്കാൻ പോകുന്നത് ടെക്നിക്കൽ, പോളിടെക്നിക്കൽ, മെഡിക്കൽ, ബിരുദ, ബിരുദാനന്തര ബിരുദ കോളേജുകളാണ് ആദ്യം തുറക്കാൻ പോകുന്നത്. ഇതിൽ തന്നെ ആദ്യം കോളേജിലേക്ക് പോകാൻ കഴിയുക അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അതുപോലെ ഒരു ഡോസ് വാക്സിനെങ്കിലും സ്വീകരിച്ചവർക്കും മാത്രമായിരിക്കും എന്നുള്ളതുകൂടി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരു ഡോസ് വാക്സിൻ എടുത്ത അവസാന വർഷ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അടുത്ത മാസം 4-ാം തീയതി മുതൽ കോളേജുകളിലേക്ക് പോകാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം. അതുപോലെ ഒരുപാട് പേര് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉത്തരമാണ് 10-ാം ക്ലാസ്സും അതുപോലെ +2 എന്ന് തുറക്കും, സ്കൂളുകൾ എന്ന് തുറക്കും എന്നുള്ളത് ഒരുപാട് പേര് അന്വേഷിക്കുന്നതും ചോദിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. ഇതിനൊരു ക്ലിയറൻസ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ തന്നിട്ടുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വിദഗ്ധ സമിതി റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട്. ആ വിദഗ്ധ സമിതി റിപ്പോർട്ട് കിട്ടുന്നതിനനുസരിച്ച് സ്കൂളുകളും തുറക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കോളേജുകൾ തുറക്കാനുള്ള അനുവാദം കൊടുത്ത സ്ഥിതിക്ക് വൈകാതെ തന്നെ നമ്മൾ സ്കൂളുകളും തുറക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും സ്കൂൾ വിദ്യാഭ്യാസം തന്നെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ വൈകാതെ തന്നെ നമ്മുടെ സ്കൂളുകളും തുറക്കും എന്ന് തന്നെ നമുക്ക് കണക്കുകൂട്ടാം. പിന്നെ ഇതിൻ്റെ കൂടെ എടുത്തു വരേണ്ട മറ്റ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ രാത്രികാല കർഫ്യൂ ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് കൂടെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സൺഡേ ലോക്ക്ഡൗൺ ഒഴിവാക്കി എന്നുള്ളത് കൂടിയാണ്. അതായത് വാരാന്ത്യ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയിരുന്നു ഇത്രയും കാലം, അപ്പോൾ അതും കൂടി ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അടുത്ത മാസം 4-ാം തീയതി മുതൽ കോളേജ് വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ ഉള്ളത് വാരാന്ത്യ ലോക്ക്ഡൗൺ ഒഴിവാക്കി അതുപോലെ രാത്രികാല കർഫ്യൂ കൂടി ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തേക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.